നമസ്കാരം സദ്ഗുരു, എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഈ വർദ്ധിച്ചു വരുന്ന മദ്യപാന ആസക്തിയെക്കുറിച്ചാണ്. എൻ്റെ തലമുറയിലും എൻ്റെ ഇളയ തലമുറയിലും വളരെ ചെറിയ കുട്ടികൾ മുതൽ സ്കൂളിലെ കുട്ടികൾ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അവർ ഒരു സുരക്ഷിത സ്ഥാനമായും ഒളിച്ചോടാനുള്ള വഴിയായും ഇതിനെ കാണുന്നു. ഇത് വളരെ ഭയപ്പെടുത്തുന്നതും അപകടകരവുമാണ്. കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ആളുകളെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം, ഏറ്റവും സ്വാഭാവികമായ മാർഗം എന്താണെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? എനിക്ക് നിങ്ങളുടെ പേരിഷ്ടപ്പെട്ടു. പാമ്പുകൾ എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടവയാണ്. പിന്നെ നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, മൂർഖപ്പാമ്പിൻ്റെ വിഷം ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചാൽ അതും ഒരു ലഹരി പദാർത്ഥമാണ്. സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ലഹരിയുടെ ഉപയോഗം കൂടിക്കൂടി വരുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. അടിസ്ഥാനപരമായ കാര്യമെന്തെന്നാൽ, ആളുകൾക്ക് അതിജീവനത്തിനായി പോരാടേണ്ടതില്ല. സമൂഹത്തിലെ വലിയൊരു വിഭാഗം അതിജീവനത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന് മുക്തരായി കഴിഞ്ഞു. ആളുകൾ അതിജീവന പ്രശ്നത്തിൽ നിന്ന് മുക്തരാകുമ്പോൾ അവർക്ക് താല്പര്യമുള്ള മറ്റു മേഖലകളും സന്തോഷിക്കാനുള്ള കാരണങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ സുഖാനുഭൂതിയുടെയും ലഹരിയുടെയും ആവശ്യകത സ്വാഭാവികമായി വർദ്ധിക്കും. അതുകൊണ്ടിത് വളരെ പ്രധാനമാണ്. മാതാപിതാക്കൾ സമ്പന്നരാണെങ്കിൽ പോലും കുട്ടികൾ ഒരു പ്രായത്തിലെത്തുന്നതുവരെ സമ്പന്നത അറിയാതിരിക്കുകയെന്നത്, ഈ സംസ്കാരത്തിൽ രാജാക്കന്മാർ പോലും തങ്ങളുടെ കുട്ടികളെ ഗുരുകുലത്തിലേക്ക് അയച്ചിരുന്നു. അവിടെ അവർ മറ്റു കുട്ടികൾക്കൊപ്പം പഠിച്ചു. എല്ലാവരും അടിസ്ഥാന ആവശ്യങ്ങൾ കൊണ്ട് മാത്രം ജീവിച്ചു. കാരണം ജീവിതത്തിൽ ആവശ്യമായ അച്ചടക്കവും ജീവിതത്തോടുള്ള അഗാധമായ പങ്കാളിത്തവും ഉണ്ടാകണം. അതൊരാളുടെ ജീവിതത്തിൽ സമ്പത്തുണ്ടാകുന്നതിന് മുൻപ് സംഭവിക്കണം. അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങളുടെ തലയിൽ ഒരു ഭാരമായി മാറുന്നതാണ്. പിന്നെ ഈ തലമുറയിൽ സംഭവിക്കുന്നത് ഇതാണ്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ മിക്കവാറും രക്ഷിതാക്കൾ ഇരുവരും ജോലി ചെയ്യുന്നതിനാൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ലഭിക്കേണ്ട ശ്രദ്ധ അവർക്ക് ലഭിക്കുന്നില്ല. അതിനാൽ സ്വാഭാവികമായും അവർ വിവിധ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. പിന്നെ അവർക്ക് ആവശ്യത്തിന് ശാരീരിക പ്രവർത്തനങ്ങളുമില്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ആസ്വദിക്കാൻ കഴിയാത്തപ്പോൾ പിന്നെ നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യം ലഹരിയാണ്. നിങ്ങളുടെ ഘടനയിലെ ഉന്മേഷവും ഊർജ്ജസ്വലതയും ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ലഹരി മാത്രമാണ് നിങ്ങൾക്കുള്ള ഏക മാർഗം. ഇപ്പോൾ മയക്കുമരുന്നുകൾ വെറും ലഹരി മാത്രമല്ല, അവ കുറച്ച് മണിക്കൂറുകളോളം ഊർജ്ജസ്വലരാക്കുകയും ചെയ്യും. അതിനാൽ വലിയ തോതിൽ ഈ തലമുറ വഴിയിലേക്ക് നീങ്ങുകയാണ്. ഈ തലമുറ മയക്കുമരുന്നിലേക്ക് മയക്കുമരുന്നിലേക്ക് നീങ്ങുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം, അവരുടെ മനസ്സിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗങ്ങൾ തകരുന്നു എന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ അവർക്കിത് വ്യക്തമായി പറയാൻ ഇപ്പോഴും കഴിയില്ലായിരിക്കാം. അതിനുള്ള വ്യക്തതയോ ധൈര്യമോ അവർക്കില്ല. എന്നാൽ ദീർഘകാലമായി നാം ജനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇവയെല്ലാം ഒഴിവാക്കിയാൽ സ്വർഗത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് വലിയ അളവിൽ വലിയ തോതിൽ ലഭ്യമാകുമെന്ന് പറഞ്ഞാണ്. ഇപ്പോൾ സ്വർഗങ്ങൾ തകരുകയാണ്. അതിനാൽ അവർ ഇതെല്ലാം ഇവിടെ തന്നെ കുടിച്ചു തീർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇതുപോലെ നിരവധി വശങ്ങളുണ്ട്. അടിസ്ഥാനപരമായി ഒരു വ്യക്തിക്ക് അതിജീവനത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഒരു മനുഷ്യന് ശാരീരികമായി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ലഹരിയുടെ ആവശ്യകത കൂടുതലായി വർദ്ധിപ്പിക്കുന്നു. എന്തൊക്കെയാണ് പരിഹാരങ്ങൾ? വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് വളരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുത്തണം, പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തണം, ട്രക്കിംഗ്, മലകയറ്റം തുടങ്ങിയവ, നീന്തൽ, ഏതെങ്കിലും തീവ്രമായ പ്രവർത്തനങ്ങളിൽ പ്രകൃതിയുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടാവണം, കലയും സംഗീതവും. അവർക്കെന്തിനോടെങ്കിലും അഭിനിവേശമുണ്ടാവണം. അവരുടെ ബുദ്ധികൂർമ്മതയുടെ സന്തോഷം അവരറിയണം. അവരുടെ വികാരത്തിൻ്റെയും അവരുടെ ബോധത്തിൻ്റെയും ഒരാൾ ഇതെല്ലാം ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൻ്റെ സന്തോഷത്തെ, ബുദ്ധികൂർമ്മതയുടെ ആനന്ദത്തെ, വികാരങ്ങളുടെ സന്തോഷത്തെ, ബോധത്തിൻ്റെ സന്തോഷത്തെ, അപ്പോൾ ശരീരത്തിൻ്റെ സന്തോഷത്തിൽ മുഴുകാനുള്ള പ്രവണത താനെ കുറയും. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. അതായത്, കുട്ടികൾ വിവിധതരം പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകണം. എല്ലാ കാര്യങ്ങളിലും അവർ മുഴുകണം, അഭിനിവേശത്തോടെ മുഴുകണം. അപ്പോൾ മദ്യത്തിൻ്റെ ആവശ്യം ഇല്ലാതാകും, മയക്കുമരുന്നിൻ്റെയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നിത് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ഷമിക്കണം, സിനിമകൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
എല്ലാ സ്ഥലത്തും അതൊരു സാമൂഹികമായ സംഗതിയെ കണക്കാക്കപ്പെടുന്നു. കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത്ര പോരാ. ആളുകൾ എന്നോട് ചോദിക്കും, സദ്ഗുരു അങ്ങ് കുടിക്കുമോ എന്ന്. ഞാൻ പറയും, ഞാൻ വെള്ളം കുടിക്കുമെന്ന്. അവർ എന്നെ വിചിത്ര ജീവിയെപ്പോലെ നോക്കും, വെറും വെള്ളമോ? അതെ, നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച പാനീയമാണ് വെള്ളം. കാരണം ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് വെള്ളം കൊണ്ടാണ്, മദ്യം കൊണ്ടല്ല. ഈ ശരീരത്തിൻ്റെ 70% വെള്ളമാണ്. ഒരിക്കലും അത് മദ്യമല്ല. എന്നാൽ എല്ലാത്തിനും ഉപരി എൻ്റെ കേസ് വേറെയാണ്. കാരണം എൻ്റെ ശരീരത്തിനുള്ളിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഇത് ഏറ്റവും വലിയ രാസ ഫാക്ടറി ആയിരിക്കേ. നിങ്ങൾക്ക് ലഹരി വേണമെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തന്നെ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. ഇത് ഒരേ സമയം നിങ്ങളെ ലഹരി പിടിപ്പിക്കുകയും അതിബോധവാനാക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള ലഹരിയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്കും യുവാക്കൾക്കും പരിചയപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് യോഗയുടെ സാങ്കേതികവിദ്യ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നത്. നിങ്ങൾ നിങ്ങൾക്കുള്ളിലെ ചില അവസ്ഥകളിലേക്ക് പോകുമ്പോൾ ഒരു മയക്കുമരുന്നിനോ മദ്യത്തിനോ സൃഷ്ടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ലഹരി നിങ്ങൾ അറിയുന്നതാണ്. അതേസമയം നിങ്ങൾ അതിബോധവാനായി തുടരുകയും നിങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ കൂടുതൽ സാങ്കേതികമായി മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കേണ്ട സമയമായി. ആളുകൾക്ക് ഉള്ളിലേക്ക് നോക്കാനും ജീവിതത്തിലെ ഉന്നതമായ സുഖങ്ങൾ അറിയാനും കഴിയുന്ന മാർഗങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ യുവാക്കളെ ഇത് അനുഭവിക്കാൻ നാം അനുവദിക്കണം. നിങ്ങൾ അവർക്കൊരു ബദൽ നൽകുന്നില്ലെങ്കിൽ അവർ കുപ്പിയിലേക്ക് മടങ്ങും, അവർ ഗുളികകളിലേക്ക് മടങ്ങും. ഇപ്പോൾ ആരോഗ്യമായിരിക്കാൻ അവർക്ക് രാസവസ്തുക്കൾ വേണം. സമാധാനമായിരിക്കാൻ അവർക്ക് രാസവസ്തുക്കൾ വേണം. സന്തോഷത്തിനായി അവർക്ക് രാസവസ്തുക്കൾ വേണം. അവർക്കുള്ളിൽ എന്തെങ്കിലും അനുഭവിക്കാൻ രാസസഹായം വേണം. അതിനാൽ ഒരു തലമുറ ഇത്തരത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ 90% ആളുകളും ദൈനംദിന അടിസ്ഥാനത്തിൽ ഔഷധങ്ങളും മറ്റ് രാസവസ്തുക്കളും ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നാം സൃഷ്ടിക്കുന്ന അടുത്ത തലമുറ പല രീതികളിലും നമ്മേക്കാൾ കുറഞ്ഞവരായിരിക്കും. ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ്. നമ്മളെല്ലാം ഈ വസ്തുതയെക്കുറിച്ച് ബോധവാന്മാരാകുകയും ആവശ്യമായത് ചെയ്യുകയും വേണം.